ഇവിടെ കിടക്കണേലെ ഏറ്റവും വലിയ ബോട്ട് ഇതാണ്ട്. പക്ഷെ നോക്കി എന്താ ലുക്ക് നോക്കി, ഒരു കപ്പലിന്റെ അതേ സെറ്റപ്പാണ് ഇത്. ഈ ഏരിയ കിടക്കണ ബോട്ടുകളിലെ ഏറ്റവും വലുതാട്ടോ. നല്ല വൈറ്റ് കളർ, നല്ല അടിപൊളി കളർ. ഇതുണ്ട് ഇതിന്റെ അങ്കുരം അടിച്ച നങ്കൂരം. അത് നമ്മള് കാണുന്ന ആ മോഡലല്ല കേട്ടോ അത്, കേട്ടോ. ഇതൊരു പുതിയ ഇവിടെ നങ്കൂരം ഇടേണ്ട ആവശ്യമില്ല. ഇവിടെ നങ്കൂരം ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ അടിഭാഗം ഇവിടെ കാണാൻ പറ്റും. അത്ര ക്ലിയർ ആയിട്ടുള്ള വെള്ളം അതിനകത്ത്, ഇതിന്റെ അടിയിലേക്ക് അധികം ഇല്ല എന്നാണല്ലോ. ഇത് മറ്റേ ബോട്ട് വന്ന് ഇടിക്കാതിരിക്കാൻ വേണ്ടി വെച്ചാണ് ബോളണ്ടോ. ഇടിച്ച് സൈഡ് മുട്ടാതിരിക്കാൻ വേണ്ടി വെച്ചാണേ. പള്ളിയുടെ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ, അവിടെ ഷിപ്പ് കിടക്കണം. നേരെ ഈ കാണുന്ന കായലിന്റെ തൊട്ടപ്പുറം കാണുന്നത് അവിടെയൊക്കെ ഓയില് ഫിൽട്ടർ ചെയ്യണതാണ്, അതായത് പെട്രോളിയം ഫിൽട്ടർ ചെയ്ത് തരുന്ന സ്ഥലം ഉണ്ടാവും. അവിടെ ഷിപ്പ് അപ്പുറം വരും, അത് കാണുന്ന കടലാണ്, അപ്പുറം കാണുന്ന കടല്. കടലിന്റെ അവിടെ ഷിപ്പ് വരും, അവിടെ പെട്രോളിയം അതിലേക്ക് സ്റ്റോർ ചെയ്യും. അവിടെ ഫിൽറ്ററിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഫിഷ് മാർക്കറ്റ് ഉണ്ടോ? ഫിഷ് മാർക്കറ്റ് മാത്രമല്ല, നമ്മുടെ അവിടുത്തെ ഹാർബറില്ലേ, നമ്മുടെ നാട്ടിലെ ഹാർബർ എന്നൊക്കെ പറയുന്ന മാതിരി ഉള്ള സംഭവമാണ്. ഇവിടെയൊക്കെ പഴയ മോഡലുള്ള ബോട്ടുകളാണ് കേട്ടോ ഫുള്ള്. ഈ കാണുന്നത് നമ്മുടെ ബോട്ടിനൊക്കെ ഡീസൽ അടിക്കുന്ന സ്ഥലം ഉണ്ടോ? ഞാൻ ഇവിടെ വന്നേ പിന്നെ ആകെ കണ്ട ഡീസൽ അടിക്കുന്ന സ്ഥലം ഉണ്ടോ ഇത്? ബാക്കി എല്ലായിടത്തും പെട്രോൾ പമ്പുകൾ കണ്ടിട്ടുള്ളൂ. ഈ കണ്ണൊക്കെ പെട്രോളാണ്, ഇവിടെ മാത്രം ഡീസലുള്ളൂ. ഇവിടെ പൊതുവെ വണ്ടികൾ മുഴുവൻ പെട്രോൾ അടിക്കണ, ഡീസൽ വണ്ടികൾ വളരെ കുറവാണ്. അതെ, വലയല്ല അതിനെന്നെ പറഞ്ഞ കെണിയല്ലേ, ലോക്കാണ്ടോ അത്. കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ, ഞണ്ടൊക്കെ പിടിക്കുന്നതായിരിക്കും അല്ലേ. ട്രാപ്പ് 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 ഇതാണ്ട പരിപാടി ഇതാണ്. തൊട്ട് മീൻ പോയാൽ പിന്നെ വരില്ല അല്ലേ. അന്ന് വെയിച്ചിട്ടുണ്ട് പല്ല് വെച്ച് കിടന്നോട്ട് മുഴുവനായിട്ട് ആ സാധനം ചുറ്റുന്നുണ്ട്. ഇവിടെ ഫുള്ള് അങ്ങനെയല്ലേ,
ഇതെല്ലാം മിച്ചറാണ്, എല്ലാം മീനും ഇവിടെ പൈസ കുറവായിരിക്കും, പക്ഷെ നമുക്ക് മീൻ മേടിച്ചാൽ ഇവിടെ കൊണ്ടൊന്ന് വറക്കാനോ വയ്ക്കാനോ ഒന്നും നിവൃത്തിയില്ല. നമ്മള് ബെഡ് സ്പേസിലാണ് കിടക്കണേ, റൂം എടുത്താൽ മാത്രമാണ് കാര്യങ്ങൾ നടക്കുള്ളൂ. നമ്മളിപ്പോൾ പരമാവധി എക്സ്പെൻസ് കുറച്ച് ബെഡ് സ്പേസ് ഉപയോഗിക്കണം. അപ്പം നമ്മൾ റൂം എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഇതെല്ലാം നടക്കും. ഗ്യാസും പിന്നെ കുക്കറും മറ്റു കാര്യങ്ങളും, ഗ്യാസിൻ്റെ സാധനങ്ങളൊക്കെ അധികം പൈസ ഇല്ലാന്നാണല്ലോ ഇവിടെ. നമുക്ക് എടുക്കാം, കുറച്ച് കഴിയട്ടെ, ബാക്കി സെറ്റ് ചെയ്യാം നമുക്ക്. വലിയ വ്യത്യാസമൊന്നുമില്ല, നമ്മുടെ നാടൊക്കെ പോലെ തന്നെ, ബോട്ടായാലും എല്ലാം സെയിം തന്നെ. വലിയ ടെക്നോളജി ഒന്നും ഈ കാര്യത്തിലൊന്നും ഇവിടെ വന്നിട്ടൊന്നുമില്ല, സെയിം ബോട്ടുകളും കാര്യങ്ങളൊക്കെ തന്നെ. ഇത് മീൻ വിൽക്കുന്ന സ്റ്റാളാണ് കേട്ടോ, നല്ല നീറ്റാക്കിയിട്ടുണ്ട്. നമ്മളിത് ശരിക്കും ഉള്ള ഫിഷ് മാർക്കറ്റിലേക്ക് പോകണ്ടോ, ഇവിടെ ഷാർജയിലെ ഫിഷ് മാർക്കറ്റ് അവിടേക്കാണ്ടോ പോണേ. ഏതിലും പോണപ്പാ, ഈ വഴി തന്നെ പോവാ, നമുക്ക് ഈ മേലിലേക്കടെ കയറി എടുക്കാം. എവിടെ നോക്കിയാലും പള്ളിയുടെ ഒരു സെറ്റപ്പ് ഉണ്ടോ അല്ലേ, ഫുള്ള് പള്ളിയുടെ സെറ്റപ്പിൽ തന്നെ ചെയ്തതാണ്. എൻട്രൻസ് ആണ്. അപ്പുറത്തെ വെജിറ്റബിൾ ആണ്, ലെഫ്റ്റ് സൈഡ്. ഇത് പെർ കെ ജി ആണോ, പെർ കെ ജി എത്ര ഗ്രാംസ്? 45. മറ്റേ ഇതുണ്ടെന്ന് പറഞ്ഞത് എന്ത് സംഭവം? തുടണ്ടോ, ചിലപ്പോ ഇറത്തടിച്ചാലും ചെടി ഫോണെടുത്ത് സംഭവം മനസ്സിലായോ?
ഇതാണ് തട്ട കരണടിക്കുന്ന മീൻ ഇന്ത്യയില്. ഇവിടെ വന്നപ്പോഴുണ്ട് അതൊരു വെറൈറ്റി മീനാണ് ഞാൻ കണ്ടത്. ഇതെന്താണ് മനസ്സിലായോ? ഇത് നമ്മളെ ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന മീനാണ്ടോ ഈല്. രണ്ടെണ്ണം ഉണ്ടല്ലേ. ചെമ്മീൻ തുടങ്ങി എല്ലാം നമ്മുടെ ഫിഷ് മാർക്കറ്റിന് മൂക്ക് പോത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഫുൾ എ സി, പിന്നെ അത് ഒരു സ്മെല്ലും ഇല്ല അവിടെ. സ്മെല്ല് എങ്ങനെയാ നിങ്ങളത് അറിയിക്കണല്ലേ? അത്ര ക്ലീൻ കിണറ്. എത്തോലി വേണം 15 ജീറോസ്. ഇതാണ് ഒരു സ്പെഷ്യൽ മീനാണ്, നല്ല എടുത്തോണ്ടിട്ടാണ്. ബോംബെയുടെ എന്ന് പറയുന്ന മീനാണ് ഇത്. നമ്മുടെ ബോംബെ എന്ന് വരുന്ന മീനാണ്, ബോംബെക്കാർ നോർത്ത് ഇന്ത്യൻസിന്റെ മീൻ. ഇത് കൊൽക്കത്ത ഭാഗത്തൊക്കെ കിട്ടുന്ന മീനാണ്, നല്ല ടേസ്റ്റുള്ള മീനാണ്, നല്ല ടേസ്റ്റാണ്. വറക്കാനും വെക്കാനും ഇത് വറക്കുന്ന മീനാണ്. കറക്റ്റ് പറഞ്ഞാൽ ഒരു 2 മിനിറ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടാ പരിപാടി. കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും, ഉടഞ്ഞു പോകുന്ന മീൻ. ഇത് നമ്മുടെ നാട്ടിലെ വരാലാണ്, വരാൽ, വരാൽ ഫിഷ്. വരാൽ മനസ്സിലായത് നമ്മുടെ നാട്ടിലാണ്. കളിയുടെ പൈസ അതെ. ഹലോ, എന്റെ പൊന്നെ. നമ്മുടെ മുനമ്പോക്കെ പോലെ തന്നെ ബോട്ടുകൾക്കൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം ബോട്ടും കാര്യങ്ങളൊക്കെ തന്നെ. ടെക്നോളജിയിൽ വരെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല അല്ലേ, നമ്മുടെ സെയിം സെറ്റപ്പ് തന്നെ. ഞാൻ വിചാരിച്ചു ഇവിടെ എന്തായാലും ഈ ബോട്ടുകൾ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ബോട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും.
ഫിഷിങ്ങിന്റെ മെത്തേഡ് വരെ വ്യത്യാസം ഉണ്ടാവുന്നില്ല. പക്ഷെ വ്യത്യാസങ്ങളൊന്നും ഇല്ല. പിന്നെ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ, വലയിടുന്നതിന് പകരം ഈ ട്രാപ്പുകളാണ് അവർ വെക്കണത്. ഈ ട്രാപ്പുകളാണ് അവർ വലയ്ക്ക് അവർ ഉപയോഗിക്കണത്. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യണം. ദുബായിൽ വെച്ചാണ്.